Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. In Namalavada, Tayarakam Bavanada, E. Halvaya. The Bombay Halva, Karachi Halva, Enakapari. Tayarakanada, corn flour of which Valare Patana Tayarakamatan Halvaya. E. the Enganyan Dakanoka. Yanibade, 1 cup corn flour at the tender. 1 cup of panjasar at the tender. Panjasar and Amaka Vanangi and a cup of a red cup. Then at the trick another, e cup lana, pe corn flour, panjasar, alan at the trick another. E the cup of edacuno, ah, Ningle e the patrathanana and alan the decuno, then answer chilla, alavella, edacur. Ne corn flour nolilaca. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ആ വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം. കട്ട കെട്ടാതെ കോൺഫ്ലോർ ഈ വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു, ഞാൻ 1 കപ്പ് വെള്ളം കൂടി അടിക്കുകയാണ്. ഇതിലേക്ക് ഒരു അല്പം ഫുഡ് കളർ കൂടെ ചേർക്കുക. കറാച്ചി ഹൽവയ്ക്ക് ഒരു കളർ ഉണ്ടല്ലോ, അതിനു വേണ്ടിയാണ്. ഇതിപ്പോൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഈ കളർ ചേർക്കണമെന്നില്ല. കളർ അത്ര നല്ലതല്ല, എങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ കളർ ചേർത്തത്. ഇപ്പം ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കും. പഞ്ചസാര നന്നായി അലിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോറ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കലക്കി വെച്ചത് അങ്ങ് അടിയിൽ അടിയും. അപ്പം ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കുക. ഇതങ്ങ് പെട്ടെന്ന് കട്ട കിട്ടും, അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊടുക്കും. ഇന്നില വെരി ലോ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കരുത്, അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കട്ട കിട്ടും. കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്.
ഈ നെയ്യ് അങ്ങ് യോജിച്ചതിന് ശേഷം 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്തേക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഹൽവ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ലെവലാക്കി കൊടുക്കുക. നമ്മുടെ ഹൽവ തണുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.